എല്ലാ കുട്ടികൾക്കും എൻ്റെ മലയാളത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒമ്പതാം ക്ലാസ്സിലെ കേരള പാഠാവലി തുടി താളം തേടി എന്ന യൂണിറ്റിലെ തേൻ വരിക്ക എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയാണ് ഇന്ന് നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത്. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ഒരു കുടുംബത്തിന് തേൻ വരിക്ക പ്ലാവിനോടുള്ള ആത്മബന്ധത്തിൻ്റെ കഥ പറയുന്ന തേൻ വരിക്ക എന്ന തൻ്റെ കൃതിയെക്കുറിച്ച് എഴുത്തുകാരൻ ശ്രീ നാരായൺ നിങ്ങളോട് സംസാരിക്കുന്നു. അദ്ദേഹത്തെ നമുക്ക് കേൾക്കാം. വിദ്യാർത്ഥികളെ, ഞാനും കഥ എഴുതുന്ന ഒരാളാണ്. തേൻ വരിക്ക എന്ന കഥ നിങ്ങൾക്ക് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കാനുണ്ടല്ലോ. ഈ കഥയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ജനിച്ചത് ഒരു മലയോരത്താണ്. അവിടെ ധാരാളമായി കാണുന്ന ഒരു വൃക്ഷമാണ് പ്ലാവ്. ഈ പ്ലാവ് തന്നെ പല രാജ്യത്ത് വരിക്ക പ്ലാവുണ്ട്, ചെമ്പൻ പ്ലാവുണ്ട്, കൂഴ പ്ലാവുണ്ട്. നിങ്ങളതിനും പഴപ്ലാവ് എന്നും മറ്റു പേരൊക്കെ പറയുമായിരിക്കും. ഒരു പ്ലാവിന്റെ കഥയാണ് തേൻ വരിക്ക. അതെന്താണെന്ന് ചോദിച്ചാല്, ഒരു മൂന്ന് നാല് തലമുറയായിട്ട് ഒരു വീടിന്റെ പരിസരത്ത് നല്ല തടിയുള്ള ഒരു പ്ലാവിങ്ങനെ, അത് വരിക്കപ്ലാവാണ്. വരിക്കച്ചക്കയുടെ ഗുണം രുചിയൊക്കെ അറിയാമല്ലോ. അപ്പൊ ആ പ്ലാവ് ഇങ്ങനെ മുത്തച്ഛന്മാര് മുതല് അതിങ്ങനെ പലപ്പോഴും ചിലരൊക്കെ വിചാരിച്ച് നമുക്ക് വെട്ടിക്കളയാം. അപ്പൊ പിന്നെ ഒരാലോചന കൂടെ വരുമ്പോൾ അത് വെട്ടണ്ടെന്ന് തീരുമാനിക്കും. അങ്ങനെ ആ പ്ലാവ് വെട്ടാത്തതിനൊരു പ്രധാന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അതിന്റെ ചുവട് മുതൽ മുകളിലെ കൊമ്പ് വരെ ഇത് ചക്ക ഉണ്ടാകും. ആദ്യകാലങ്ങളിലൊക്കെ ഈ പ്ലാവിന്റെ കൊമ്പില് ധാരാളം പക്ഷികളൊക്കെ വന്ന് ചിലതൊക്കെ അവിടെ കൂട് കൂട്ടുകയും അവര് മുട്ടയിട്ട് അടയിരുന്ന് വിരിഞ്ഞ് കുഞ്ഞുങ്ങളുമായിട്ട് പറന്നു പോവുകയൊക്കെ ചെയ്യും. പിന്നെ ഇതിന്റെ സമീപത്തുള്ള വീട്ടുകാര് അവരാണ് ഈ ചക്ക. അപ്പൊ ഞങ്ങളുടെയൊക്കെ ആ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ ഈ ചക്ക ഇല്ലാത്തവര് അങ്ങനെ ഒരുപാട് കാണുകയില്ല. പിന്നെ ചിലരോട് പറയും, വേണമെങ്കിൽ അതിന് രണ്ടെണ്ണം ഇട്ടുകൊണ്ട് വെച്ചോ. അങ്ങനെയൊക്കെയാണ് ആ നാട്ടിൻ പുറത്തെ രീതി. ഈ ചക്ക വീട്ടുകാരെന്താ ചെയ്യാന്ന് ചോദിച്ചാല്, ഇപ്പൊ എനിക്ക് എന്റെ വീട്ടിൽ നടന്നിരുന്ന കാര്യം പറയാൻ പറ്റും. അത് എന്റെ അച്ഛൻ മുത്തച്ഛൻ ഇവരൊക്കെ ഈ പ്ലാവില് ഏണി ചാരിയിട്ട് കയറ് കൊണ്ട് അത് കെട്ടിവെക്കും. എന്തിനാണെന്ന് ചോദിച്ചാൽ, ഒരു ചക്ക ഇടണം, അല്ലെങ്കിൽ ചക്ക വേവിക്കണം, അതല്ലെങ്കിൽ ഒരു ചക്ക പഴുത്തിട്ടുണ്ട്, അത് പറിച്ചിറക്കണം എന്ന് തോന്നുമ്പോൾ ഏണിയൊക്കെ അന്വേഷിച്ച് പോയെന്ന് ചിലപ്പോ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ടൊരു മുളയേണി ഈ പ്ലാവിലിങ്ങനെ കെട്ടിവെക്കും. അത് എല്ലാ പ്ലാവിലും അല്ല, നല്ല ചക്ക ഉള്ള പ്ലാവില്. അപ്പൊ മുകളിൽ ചക്ക പഴുത്താലേ ഒരു കയറുമായിട്ട് കയറി ആ ചക്ക, ആ പഴുത്ത ചക്ക കെട്ടി താഴത്ത് ഇറക്കാം. പിന്നെ ഈ ചക്ക കൊണ്ട് പരമാവധി കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പൊ ഞാൻ ഒരുപാട് വിശദീകരിച്ചൊന്നും അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല. ഇപ്പൊ ചക്ക എന്താണെന്നും വരിക്കച്ചക്ക എന്താണെന്നും തേൻ വരിക്ക എന്ന പേരിട തന്നെ ഇടാനുള്ള കാരണം തന്നെ പല വരിക്കപ്ലാവിന്റെയും ചക്ക പഴുത്താല് ആ ചക്ക ചുളയില് ഒരു രണ്ട് തുള്ളി തേനുണ്ടാകും. നല്ല മത്സ്യമാണ്. പക്ഷെ എല്ലാ പ്ലാവിന്റെയും ചക്കയ്ക്ക് അങ്ങനെ ഉണ്ടാകില്ല. അപ്പൊ ഇങ്ങനെ ഈ മധുരമുള്ള ചക്ക കിട്ടുന്ന പ്ലാവ്
അത് വെട്ടിക്കളയാറുമില്ല. ആ പ്ലാവിനെയാണ് തേൻ വരിക്കുക എന്ന് പറയുക. ഞാൻ തേൻ വരിക്കുക ഏതോ ഒരു പ്രസിദ്ധീകരണത്തിന് വേണ്ടിട്ട് എഴുതി കൊടുത്തതാണ്. അപ്പൊ അവരത് വലിയ പ്രാധാന്യമൊന്നുമില്ലാതെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തതാണ്. പക്ഷെ പിന്നീട് ആ കഥയെപ്പറ്റി പലരും അഭിപ്രായം പറയുകയും ആദ്യമായിട്ട് അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന പ്രസിദ്ധീകരണത്തിൽ വരികയും ചെയ്തു. അത് ചെയ്തത് ഡോക്ടർ അയ്യപ്പ പണിക്കർ എന്ന മഹാനായ സാഹിത്യകാരന്റെ ശിഷ്യായിരുന്ന ഡോക്ടർ ശ്രീലയാണത് ട്രാൻസ്ലേറ്റ് ചെയ്തത്. പിന്നീട് അതിന് പല ഭാഷകളിലും വിദേശ ഭാഷകളിലും ഒക്കെ ഇതിന് പരിഭാഷയൊക്കെ വന്നിട്ടും പ്രസിദ്ധീകരണങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ആ കഥയുടെ പ്രാധാന്യം അത് കഥാസമാഹാരങ്ങളിലൊക്കെ അത് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് സ്കൂളില് പഠന വിഷയം, ഹൈസ്കൂളിന് പഠന വിഷയമായിട്ട് അത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണല്ലോ നിങ്ങളൊക്കെ ആ കഥ വായിക്കാൻ ഇടയായത്, പ്രത്യേകിച്ച് 9ാം ക്ലാസ്സുകാർ. അപ്പോ തേൻ വരിക്കയുടെ പശ്ചാത്തലം പറഞ്ഞാല് ആ പ്ലാവിന്റെ തൊട്ട് ചേർന്ന് തന്നെയാണ് അയ്യപ്പൻ എന്ന അപ്പൂപ്പന്റെ വീടുള്ളത്. അയ്യപ്പന്റെ മകൻ സുരേന്ദ്രൻ ആ പ്ലാവ് വിൽക്കാനായിട്ട് തീരുമാനിച്ചു. വിൽക്കാനായിട്ട് തീരുമാനിച്ചപ്പോ അയ്യപ്പനും സുരേന്ദ്രന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഒന്നും അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഈ പ്ലാവിന് 100ഓ 150ഓ ഒക്കെ ചക്ക ഉണ്ടാകും ഓരോ കൊല്ലത്തിലും. ഈ ചക്കയൊക്കെ പഴമായിട്ടും പച്ചയ്ക്ക് ഇട്ട് പുഴുക്കായിട്ടും ഒക്കെ അത് ഉപയോഗിക്കുന്നതെല്ലാം അവർ തന്നെയാണ്. അപ്പൊ അവരെ ആ വീട്ടുകാരെ സംബന്ധിച്ച് അവരുടെ ദാരിദ്ര്യത്തിൽ നിന്ന് ഒരു പരിധി വരെ ഇവരെ സംരക്ഷിക്കുന്നത് ഈ പ്ലാവാണ്. ഈ പ്ലാവിന് മറ്റൊരു ചുമതല കൂടിയുണ്ട്. അങ്ങനെ വൃക്ഷങ്ങൾക്ക് ഒന്നും ചുമതലയൊന്നും ആരും പറഞ്ഞു വെച്ചിട്ടില്ലെങ്കിലും ഈ പ്ലാവിന്റെ തണലില് ഒരു ഓലി, ഓലി എന്ന് പറഞ്ഞാൽ ഒരു വെള്ളമൊലിപ്പാണ്, ആ രണ്ട് കല്ലുകളുടെ ഇടയിൽ നിന്ന് നല്ല വെള്ളം ഇങ്ങനെ ഊറി വന്ന് ആ കുഴിയിൽ ഇങ്ങനെ നിറയും. ആ കുഴിയിൽ ഇങ്ങനെ നിറഞ്ഞാൽ ഞാൻ നമുക്കതൊരു പാത്രം കൊണ്ട് മുക്കി എടുക്കാം, അതിലിറങ്ങി നമുക്ക് കുളിക്കാനോ മുങ്ങാനോ ഒന്നും പറ്റില്ല, അത്രയൊന്നും ഉണ്ടാവില്ല. അപ്പോ ആ വീട്ടുകാരുടെ ആവശ്യത്തിനുള്ള വെള്ളവും ഈ പ്ലാവിന്റെ തണലിൽ നിന്നാണ് കിട്ടുന്നത്. പക്ഷെ സുരേന്ദ്രൻ അച്ഛൻ പറഞ്ഞതൊന്നും വകവയ്ക്കാതെ പ്ലാവ് വെട്ടി വിറ്റു. അപ്പൊ അയാൾ എന്ത് ചെയ്തു, അയാൾക്ക് അറിഞ്ഞുകൂടാതിരുന്ന ഒരു കാര്യമുണ്ട്. കാര്യം അവരറിഞ്ഞില്ലാന്ന് പറഞ്ഞത് അവരാരും ശാസ്ത്രം പഠിച്ചവരല്ല, മണ്ണും മരവുമായിട്ട് ഒരു ബന്ധമുണ്ട്. അതെ, നിൽക്കുന്ന ഒരു മരം നമ്മൾ വെട്ടിക്കളഞ്ഞാല് ആ മരം നിൽക്കുന്ന ആ മരത്തിന്റെ വേര് പടലം, ഈ വേര് പടലത്തിന് ഇതിന്റെ ശാഖകളേക്കാൾ കൂടുതൽ ദൂര സ്ഥലങ്ങളിലേക്ക് ഈ വേരിങ്ങനെ മണ്ണിനടിയിൽ കൂടി ഇങ്ങനെ സഞ്ചരിക്കും, ആ പോയിരിക്കും. അപ്പൊ ഈ മരത്തിന്റെ വേരെന്താ ചെയ്യുന്ന വെച്ചാൽ മരത്തിനാവശ്യമുള്ള ഭക്ഷണം വെള്ളം ഈ രണ്ട് സംഗതികളും ശേഖരിച്ചു വെക്കുന്നത് ഈ വേരിന്റെ തൊലിയിലാണ്. അപ്പൊ ആ വേരിന്റെ തൊലി ഈ മണ്ണിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ അതിനൊരു ചെറിയ നനവുണ്ടാകും. ഈ നനവുള്ളത് കൊണ്ട് ഇതിന് ചുറ്റുപാടുമുള്ള മണ്ണിനും ആ നനവ് കിട്ടുന്നു. അപ്പോ ഈ വേരിനെ പൊതിഞ്ഞ് മണ്ണിങ്ങനെ ഉണ്ടായിരിക്കും. അപ്പോ അവരാഹാരം പാകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ കാർബൺ ഡയോക്സൈഡ് സ്വീകരിക്കുന്നതൊക്കെ, അതൊക്കെ നിങ്ങളുടെ ശാസ്ത്രമാണ്, നിങ്ങൾ ആ വഴിക്ക് സഞ്ചരിച്ചോളൂ. പക്ഷെ ഇത് ഇങ്ങനെയാണ്, ഇതിങ്ങനെ വന്നാല് അപ്പൊ ഈ മണ്ണിൽ കൂടി ഈ വേരിങ്ങനെ പോയിരിക്കുന്നത് കൊണ്ട്
ആ വേര് പോയിരിക്കുന്ന അത്രയും ദൂരത്തേക്ക് ഈ മണ്ണിന് ഒരു ചെറിയ നനവുണ്ട്. ആ മണ്ണിന് ഈ വേര് മാറ്റിയത് പിടുത്തവും ഉണ്ട്. അപ്പൊ മരം നമ്മൾ വെട്ടിയാൽ എന്താ സംഭവിക്കുക? ഈ വേര് പടല് ഉണങ്ങുന്നു. വേര് പടല് ഉണങ്ങിയാൽ അതിന് പൊഴിഞ്ഞിട്ടുള്ള മണ്ണിന്റെ നനവും നഷ്ടമാകുന്നു. മണ്ണ് ഉണങ്ങി പൊടിയാകുന്നു. അത് കുറെ കാറ്റിൽ പറന്നു പോകും. പിന്നെ കുറെ മഴ പെയ്യുമ്പോൾ മഴവെള്ളത്തില് ഒലിച്ചും പോകും. അപ്പൊ ഈ മണ്ണിനടിയിലൊക്കെ ഒലിച്ചു പോകാത്ത ഒരു സാധനമുണ്ട്, കല്ല്. ഈ കല്ലുകൾ ഇങ്ങനെ ശേഷിച്ചു വരും. അപ്പോ അയ്യപ്പന്റെ മകൻ സുരേന്ദ്രൻ തേൻ മരിച്ചു പ്ലാവ് വെട്ടിക്കളഞ്ഞിട്ട് അവിടെ അയാൾ ആദ്യം പറഞ്ഞ ഒരു ന്യായം എന്താണെന്ന് പറഞ്ഞു, ഈ പ്ലാവിന്റെ തണല് അത് ഒഴിവാക്കാമെങ്കിൽ 10-60 മരം റബ്ബർ വെച്ച് വളർത്താം എന്നാണ്. അപ്പൊ 10-60 മരം റബ്ബർ ടാപ്പ് ചെയ്യാനുണ്ടെങ്കിൽ 3-4 കിലോ റബ്ബർ ഒരു ദിവസം കിട്ടും. അയാളുടെ ഉദ്ദേശം അതാണ്. പക്ഷെ അയാൾ പൈകളൊക്കെ വെച്ചു, പക്ഷെ മഴ സമയത്ത് പെയ്തില്ല, മണ്ണ് ഉണങ്ങിയും പോയി. പിന്നെ മഴ പെയ്തപ്പോഴേ ആ മണ്ണെല്ലാം ഇങ്ങനെ ഒലിച്ചു പോവുകയും ചെയ്തു. കല്ലുകൾ ഇങ്ങനെ പൊങ്ങി 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 കാണുന്നുണ്ട്. അപ്പോൾ പിന്നീട് നോക്കുമ്പോൾ ഒരു വലിയ മഴ കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ഈ റബ്ബർ വളർച്ച എത്തിയില്ല. അതിനു മുമ്പ് അത് വെയിലേറ്റ് ചൂടേറ്റ് തളർന്ന് ഇങ്ങനെ ഒടിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലായി. അപ്പൊ ഇതിനേക്കാൾ വലിയ ഒരു ദുരന്തം ആ വീടിനെ സംബന്ധിച്ചുണ്ടായത് എന്താണെന്ന് ചോദിച്ചാല്, ആ പ്ലാവ് പോയി കഴിഞ്ഞപ്പോൾ ആ പ്ലാവിന്റെ തണലിൽ ഉണ്ടായിരുന്ന കുടിവെള്ളം അത് വറ്റിപ്പോയി. അപ്പോ സുരേന്ദ്രന്റെ ഭാര്യ ലീല ആ കുന്നിന്ന് അല്പം താഴെ ഇറങ്ങി അവിടെ ഒരു വീട്ടിൽ നിന്നാണ്, അവരുടെ കിണറ്റിൽ നിന്നാണ് ഈ വെള്ളം കുടിക്കാനുള്ള വെള്ളം എടുത്തുകൊണ്ടുവരുന്നത്. അപ്പൊ ഒരു ദിവസം ആ വീട്ടുകാരൻ ലീലയോട് പറഞ്ഞു, ഇങ്ങനെ ദിവസവും നിങ്ങൾക്ക് വെള്ളം തരാൻ പറ്റില്ല കേട്ടോ. അപ്പൊ ലീല പറഞ്ഞു, കുടിക്കാൻ ഒരു കുടം വെള്ളം ആ ഇന്ന് കൂടെ തരാം. അത് വെള്ളം ഇല്ലാത്തത് കൊണ്ടാണ്, കിണറില് വെള്ളം ഇല്ലാത്തത് കൊണ്ടാണ് അയാൾ തരില്ല എന്ന് പറയണത്. അപ്പോ ലീല വെറും ഈ ഒരു കുടം വെള്ളവുമായിട്ട് പോന്നു. വൈകുന്നേരം സുരേന്ദ്രൻ വന്നു. ചൂടും വിയർപ്പും ഇതൊക്കെ കൊണ്ട് ഇയാൾക്ക് വേണ്ടി, അപ്പൊ ഇയാൾക്ക് തോന്നി ഒന്ന് കുളിച്ചാൽ കൊള്ളാം. അപ്പൊ അയാൾ പാത്രത്തിന് ഇവിടെ നോക്കിയപ്പോ വെള്ളമൊന്നുമില്ല. അപ്പൊ ഭാര്യയോട് ചോദിച്ച്, വെള്ളം ഇല്ലേടി ഒന്ന് നനയാനെങ്കിലും. അപ്പൊ അവർ ചോദിച്ചു, ഞാൻ എവിടെ പോയിട്ട് കൊണ്ടുവരാനാണ്, ഇതിന് അടുത്തെങ്കിലും വെള്ളം ഇല്ല, അതുകൊണ്ടാണ് അവർ കൊണ്ടുവരാതിരുന്നത്. അപ്പോ ഇപ്പേ മഴ, പിന്നെ ഒരു മഴ പെയ്തപ്പോ മുറ്റത്തിന്റെ ഒരു കോണ് ഇങ്ങനെ ഇടിഞ്ഞു വീഴുന്നു കണ്ട് വലിയ ബുദ്ധിമുട്ടായി. അപ്പോ ഇയാൾക്ക് തോന്നി, അച്ഛൻ പറയുന്നു മറ്റെവിടെയെങ്കിലും ഒരു സൗകര്യം നോക്കി നീ പോ. അപ്പോ സുരേന്ദ്രന് അങ്ങനെ പോകാൻ ഒരിടവില്ല. അയാൾ ചോദിക്കുന്നു, എങ്ങോട്ടാണ് അച്ഛാ ഞാൻ പോകേണ്ടത്? അത ഇതാണ് ആ കഥ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോ ഈ കഥയ്ക്ക് ഒരു പ്രത്യേകത കാണാൻ, നിങ്ങളുടെ ഒക്കെ വീടിനടുത്ത് പ്ലാവ് ഉണ്ടെങ്കിൽ ആ പ്ലാവിനോട് ചോദിക്കാൻ ചിലപ്പോൾ പ്ലാവ്, അതായത് ഈ വൃക്ഷങ്ങൾക്ക് സംസാര ശേഷി ഉണ്ട് എന്നാണ് ഒരു സങ്കല്പം. ആ അത് പറയുന്നത് ഒരു അത് ഞാനും കണ്ടിട്ടുണ്ട്. ഒരു മരം വെട്ടാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാല് മഴയോ അല്ലെങ്കിൽ കോടാലിയോ ആയിട്ട് വന്ന ആ ആള് ആ വൃക്ഷത്തെ തൊട്ട് തൊഴുതിട്ട് എന്തോ ഒരു മന്ത്രം ഇങ്ങനെ ഉരുവിട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് എന്റെ മുത്തച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. മരം വെട്ടുമ്പോൾ മരത്തിന് മുറിവേൽക്കുമ്പോൾ നോവുമല്ലോ. അപ്പോൾ വൃക്ഷം ഇയാളോട് പറയുകയാണ്, മണ്ണിൽ നിന്ന് തന്നതെല്ലാം ഞങ്ങൾ ശേഖരിച്ചു,
കായ്കളുണ്ടായി. പക്ഷികൾക്കും ചെറു മൃഗങ്ങൾക്കും പിന്നെ മനുഷ്യർക്കും അത് പ്രയോജനപ്പെട്ടു. ഞങ്ങൾക്ക് വൃക്ഷങ്ങൾക്ക് കായകളുണ്ടാകുന്നത് മനുഷ്യനെയോ പക്ഷികളെയോ പോറ്റാൻ വേണ്ടിയിട്ടല്ല, വംശവർദ്ധനവിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. ആ കൃത്യം ഞങ്ങൾ സാധിച്ചു. അപ്പോ ജന്മം സഫലമായി. ഇനിയിപ്പോ ഈ ശരീരം കൊണ്ട്, അതായത് ഈ തടി കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ. എന്റെ വേദനയെ പറ്റി നിങ്ങൾ ഖേദിക്കേണ്ട എന്നാണ് അതിന്റെ അർത്ഥം പറയുന്നത്. അപ്പോ ഞാനിങ്ങനെ ആ കഥയെപ്പറ്റി ഒരുപാട് സംസാരിക്കുന്നു തോന്നുന്നു. എല്ലാ കൂട്ടുകാരും എഴുത്തുകാരന്റെ വാക്കുകൾ ശ്രദ്ധിച്ചുവല്ലോ. കഥയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. നന്ദി.